യഥാർത്ഥ കുറ്റവാളി ആര്? ഫ്രാങ്കോയോ സഭയോ? വിചാരണ പൂർത്തിയായി. ഫ്രാങ്കോ കേസിൽ ജനുവരി 14 വിധി പറയാനിരിക്കെ ഒരു ചോദ്യം ഉന്നയിക്കുകയാണ് സാമൂഹിക നിരീക്ഷകനും ചിന്തകനും എഴുത്തുകാരനുമായ പ്രൊഫസർ ഡോക്ടർ വത്സൻ തമ്പു. ആരാണ് യഥാർത്ഥ കുറ്റവാളി? പ്രകൃതിവിരുദ്ധ ജീവിതം നിഷ്കർഷിച്ച് വികാര വിചാരങ്ങളെ വെറും കുപ്പായത്തിൽ മറച്ചുപിടിക്കുവാൻ പഠിപ്പിച്ച സഭയോ? അതോ താനായിരിക്കുന്ന അവസ്ഥ മറന്ന പച്ച മനുഷ്യനും ബലഹീനനുമായ ഫ്രാങ്കോയോ? തലയിൽ കിരീടം വെച്ച് കയ്യിൽ അംശുപടി പിടിച്ചാലും അരയിൽ ചുവന്ന റിബൺ കെട്ടിയാലും വികാര വിചാരങ്ങൾക്ക് കടിഞ്ഞാണിടുവാൻ സാധിക്കുമോ എന്ന ചോദ്യം ആര് ആരോട് ചോദിക്കും? പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, പ്രത്യേകിച്ച് എന്നെ കേൾക്കുന്ന സഹ വിശ്വാസികളെ, എല്ലാവർക്കും എൻ്റെ വന്ദനം. ഇന്ന് 12-ാം തീയതിയാണ്, ജനുവരി 12-ാം തീയതിയാണ്. ഇനി ഒരു ദിവസം കൂടെ കഴിഞ്ഞാൽ, അതായത് 14-ാം തീയതി, ഫ്രാങ്കോ കേസിൻ്റെ വിധി വരും എന്നതാണ് ഇപ്പോൾ നമുക്കുള്ള അറിവ്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നാം എത്തി നിൽക്കുന്നത് അതിൽ തന്നെ വലിയ സങ്കടമേറിയ ഒരു കാര്യമാണ്. നടന്നു എന്ന് ആരോപിക്കപ്പെടുന്ന കുറ്റകൃത്യം ഒരു കാലത്തും സംഭവിക്കരുതാത്തതായിരുന്നു. അത് സംഭവിച്ചോ ഇല്ലയോ എന്ന് കോടതിയാണ് തീരുമാനിക്കേണ്ടത്. അത് അതിൻ്റെ സത്യാവസ്ഥ അറിയുന്നതിന് വേണ്ടി നമുക്കിനിയും അധിക നാൾ കാത്തിരിക്കേണ്ടതില്ല. അതൊരാശ്വാസത്തിൻ്റെ കാര്യം തന്നെയാണ്. ഈ സമയത്ത് നിലവിലിരിക്കുന്ന സമീപനങ്ങളിൽ നിന്നല്പം വിട്ട് എൻ്റെ മനസ്സിനെ അലട്ടുന്ന ഒരു ചിന്ത നിങ്ങളോട് പങ്കിടുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. ഞാൻ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ പറ്റി ഓർക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നത്, അദ്ദേഹം ഒരു ഘോരമായ കുറ്റം ചെയ്ത ഒരു വ്യക്തി എന്ന നിലയിൽ മാത്രമല്ല, അങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ സത്യമല്ല പറയുന്നു, അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. എന്നാൽ അതേസമയം തന്നെ ഒരു വ്യവസ്ഥിതിയുടെ ഇര കൂടെയാണ് അദ്ദേഹം എന്ന ചിന്ത എന്നെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുന്നു. ഫ്രാങ്കോ മുളയ്ക്കൽ തൻ്റെ അധികാരത്തിൻ്റെ കീഴിലുള്ള ഒരു കന്യാസ്ത്രീയെ ശാരീരികമായി ചൂഷണം ചെയ്യത്തക്കവണ്ണം നിർബന്ധിതനായി തീരുന്ന ഒരു സാഹചര്യം നിലനിന്നിരുന്നു. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ സെലിബസി എന്നുള്ളത്, അതായത് വിവാഹമില്ലാതെ സ്ത്രീബന്ധമില്ലാതെ ഒരു പുരുഷൻ ജീവിതമാകമാനം ഇരിക്കുക കഴിയുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അത് നൈസർഗികമാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അത് സാധ്യമാണ് എന്ന് വിചാരിക്കുന്നുണ്ടോ? ഞാനങ്ങനെ ചിന്തിക്കുന്നില്ല. മനുഷ്യ സ്വഭാവത്തെയും മനുഷ്യൻ്റെ ദൗർബല്യങ്ങളെയും അല്പമെങ്കിലും അറിഞ്ഞിട്ടുള്ളവർ തീർച്ചയായും സമ്മതിക്കും, ഇത് വളരെ 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 അപൂർവം ചില വ്യക്തികൾക്ക് മാത്രം, പ്രത്യേകമായ ദൈവകൃപയാൽ മാത്രം നിലനിർത്താവുന്ന ഒരച്ചടക്കമാണ്, സംശയമില്ല. അങ്ങനെയുള്ളൊരു സാഹചര്യത്തെ സൃഷ്ടിച്ചുകൊണ്ട് ആയിരക്കണക്കിന് അല്ല 10,000-ക്കണക്കിന് ചോരയും നീരുമുള്ള യുവാക്കളെ യുവതികളെ സഭയുടെ താല്പര്യത്തിന് ഇരകളാക്കിക്കൊണ്ട് ഒരു വിധത്തിലും ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയാത്ത ഒരു സമ്പ്രദായം, ഒരു വ്യവസ്ഥിതി സൃഷ്ടിച്ച് അവരെ ഈ ലോകത്തിൽ തന്നെ നരകതുല്യമായ യാതനയ്ക്ക് ഇരയാക്കുന്ന ഏറ്റവും അപലപനീയമായ ഒരു വ്യവസ്ഥിതി നമ്മുടെ ഇടയിൽ നിന്നിൽക്കുന്നു എന്നത് പ്രത്യേകിച്ച് കത്തോലിക്ക സഭയുടെ അംഗങ്ങളായിരിക്കുന്ന, ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ സഹോദരി സഹോദരങ്ങൾ തിരിച്ചറിയുവാൻ ഇപ്പോൾ അത്യാവശ്യമുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിൽ അനേക സംഭവങ്ങൾ നമ്മെ ലജ്ജിപ്പിക്കുകയും ഞെട്ടിപ്പിക്കുകയും ചെയ്യുന്ന സംഭവങ്ങളുണ്ടായി. ഇവയൊക്കെയും നമ്മെ വിളിച്ചറിയിക്കുന്ന സത്യം ഒന്നു മാത്രമാണ്, അതായത് ഈ സെലിബസി എന്ന് പറയുന്ന ഈ ഒരു കാര്യം, ഈ ഒരു നിബന്ധന, ഈ ഒരു അടിമത്തം ഒരു വിധത്തിലും നിലനിർത്തുവാൻ സാധ്യമല്ല. ഇത് മനുഷ്യരെ കൊണ്ട് സാധ്യമല്ല,
മാത്രവുമല്ല ഇത് പാലിക്കാൻ തക്കതായ ഒരു സംസ്കാരം സഭയിലോ സമൂഹത്തിലോ ഇന്ന് നിലനിൽക്കുന്നില്ല. ഇത് കുറച്ചുകൂടെ നമുക്ക് വ്യക്തമായി ഇപ്പോൾ ചിന്തിക്കേണ്ട ആവശ്യമുള്ളത് കൊണ്ട് ഇതിനെപ്പറ്റിയുള്ള ചില അടിസ്ഥാന ചിന്തകൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കട്ടെ. നിങ്ങൾ ഫ്രാങ്കോ മുളയ്ക്കലിൻ്റെ ആ ഷൂസിൽ നിന്നുകൊണ്ട് സ്ഥാനത്ത് നിന്നുകൊണ്ട് ഒന്ന് ചിന്തിച്ചു നോക്കാം. യുവാവായ നിങ്ങൾ ഒരു ജീവിതത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ പുരോഹിതനായി തീരാൻ തീരുമാനിച്ചു. സഭ നിഷ്കർഷിച്ചതുപോലെ മൂന്ന് പ്രതിജ്ഞ എടുത്തു. അതിലൊരു പ്രതിജ്ഞയാണ് സെലിബസി, അതായത് വിവാഹം കഴിക്കാതെ ഞാൻ നിന്നുകൊള്ളാം. അപ്പോൾ എന്തുകൊണ്ട് വിവാഹം കഴിച്ചുകൂടാ? സ്നേഹമെന്നത് ഇത്ര വലിയ പാപമാക്കിയതാരാണ്? വചനം, വേദപുസ്തകം എപ്പോഴും പറയുന്നത് ദൈവം സ്നേഹമാകുന്നു, ദൈവം സ്നേഹമാകുന്നു, ദൈവം സ്നേഹമാകുന്നു. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൻ്റെ 13 അധ്യായത്തിൽ പറയുന്നത് വിശ്വാസത്തെക്കാൾ പ്രാധാന്യമർഹിക്കുന്നത് സ്നേഹമാകുന്നു. ആകയാൽ പ്രത്യാശ, വിശ്വാസം, സ്നേഹം ഇവ മൂന്നും നിലനിൽക്കും. എല്ലാറ്റിലും പ്രധാനമർഹിക്കുന്നത് ഏറ്റവും വലിയത് സ്നേഹം തന്നെ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഈ സ്നേഹം തീർച്ചയായും സ്ത്രീ പുരുഷ സ്നേഹത്തെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ എന്ന് പറയുന്നത്. പിന്നെ സഭ എങ്ങനെയാണ് ഈ മനുഷ്യ ഉള്ള പരസ്പര സ്നേഹത്തിൽ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള സ്നേഹം ഇത്ര വലിയ പാപമാക്കിയതെന്ന് മനസ്സിലാകുന്നില്ല. ഇത് ആരുടെ നന്മയ്ക്ക് വേണ്ടിയാണ്, ഏത് യുക്തി അനുസരിച്ചാണ്, ഏത് വചന അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്യുന്നതെന്ന് മനസ്സിലാകുന്നില്ല. എന്നാൽ ഇനി കുറച്ചുകൂടി നമുക്ക് വസ്തുനിഷ്ഠമായി ചിന്തിക്കാം. ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ വളരെ അപൂർവമായി ചില വ്യക്തികൾക്ക് അതിന് തക്കതായ സാഹചര്യത്തിൽ ഒരു പക്ഷേ പിടിച്ച് നിൽക്കാൻ സാധിച്ചു എന്ന് വരും. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ അതിന് തക്കതായ സാഹചര്യം ഉണ്ടായിരിക്കണം. എന്താണ് തക്കതായ സാഹചര്യം? ഒന്ന്, താൻ പ്രവർത്തിക്കുന്ന ആ മേഖലയിൽ വളരെ ശക്തമായ ഒരാത്മീയ പ്രസരിപ്പുണ്ടായിരിക്കണം. അതായത് ഇപ്പോൾ ഫ്രാങ്കോ മുളയ്ക്കൽ ഒരു ഡയോസിസിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പുരോഹിത വൃന്ദത്തിൻ്റെ മധ്യത്തിൽ വസിക്കുമ്പോൾ അതിലുള്ള എല്ലാവരും ആത്മീയതയുടെ ആ തീപ്പൊരിയിലായിരിക്കണം. അതായത് ഭൗതികമായ ചിന്തകൾ 100% ഉപേക്ഷിച്ച് ആഗ്രഹങ്ങളെയും വികാരങ്ങളെയും പരിപൂർണമായി കുരുതി കഴിച്ച് അങ്ങനെ കഴിയുന്ന ഒരു സമൂഹത്തിൻ്റെ മധ്യത്തിലാണ് ഫ്രാങ്കോ മുളയ്ക്കൽ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് എങ്കിൽ നമുക്കൊരു പക്ഷേ അദ്ദേഹത്തോട് പറയാം, ബിഷപ്പ് സാറേ, ഇങ്ങനെ എല്ലാവരും പരിശുദ്ധരായി ജീവിക്കുമ്പോൾ താൻ ഈ തോന്നിയാസം എന്താ കാണിച്ചതെന്ന് നമുക്ക് ചോദിക്കാം. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നില്ല, അല്പം പോലും നിലനിൽക്കുന്നില്ല. ജലന്ധറിലല്ല, ബോംബെയിലല്ല, കൽക്കട്ടയിലല്ല, കേരളത്തിൽ എങ്ങും നിലനിൽക്കുന്നില്ല. ഇതാദ്യത്തെ കാര്യം. രണ്ടാമത്, നമുക്കറിയാം എപ്പോഴും ആത്മീയതയും ഭൗതികമായ ആസക്തികളും തമ്മിലൊരു വലിയ യുദ്ധമുണ്ട്. അത് ആദിമസഭ തൊട്ട് ഇന്ന് വരെയും ജനം അറിയുന്നതും അംഗീകരിക്കുന്നതുമാണ്. ഈ ലോകത്തിൻ്റെ വികാരങ്ങളെയും ആസ്വാദ്യതകളെയും സ്വീകരിച്ച് കഴിയുന്ന ആളുകൾക്ക് വികാരങ്ങളെ അടക്കി ഭരിക്കുവാൻ സാധ്യമല്ല. അപ്പോൾ ഇന്ന് എല്ലാ സഭകളും സമ്പത്തിൻ്റെ ഉച്ചകോടിയിൽ നിൽക്കുകയാണ്. ഇപ്പോൾ ഫ്രാങ്കോ മുളയ്ക്കലിനെ പറ്റി സാധാരണ ആളുകൾ ഇവിടെ പറഞ്ഞു കേൾക്കുന്നത്, എനിക്കതിനെപ്പറ്റി തെളിവൊന്നുമില്ല, അദ്ദേഹം 1,000,000,000 രൂപയുടെ സ്വത്തിൻ്റെ മേലിരിക്കുന്ന ഒരു മുടി ചൂടാ മന്നനാണ് എന്നാണ് അറിവ്. അത് ആളുകൾ അതിശയോക്തി കൊണ്ട് പറയുന്നതാണോ എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ ഇതാണ് പൊതുവെയുള്ള ധാരണ. അതിൻ്റെ ഒരു ഉപോത്ഫലകമായ കാര്യം, അദ്ദേഹം കൊച്ചിയിൽ പോലീസ് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വന്നപ്പോൾ അവിടുത്തെ ഏറ്റവും എക്സ്പെൻസീവായിട്ടുള്ള ഒരു ഹോട്ടലിൻ്റെ ഒരു ഫ്ലോറ് മുഴുവനും എടുത്ത് താമസിക്കുകയും 2 ദിവസം 50,000,000 ചിലവാക്കി എന്നൊക്കെ പറയുന്നു. ഞാൻ ഇന്നുവരെ എൻ്റെ കയ്യിൽ നിന്ന് പണം ചിലവാക്കി ഒരു ഹോട്ടൽ മുറിയിലും താമസിച്ചിട്ടില്ല. കാരണം അതെന്നെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ വയ്യ. ഇതാണ് സത്യം, സത്യം, സത്യം. അതുകൊണ്ട് ഇങ്ങനെ സുഖസുഷുപ്തിയിൽ കഴിയുന്നൊരു വ്യക്തിയോട്
നീ നിൻ്റെ വികാരത്തെ അടക്കി അതിനെ ഭരിക്കണം എന്ന് പറയുന്നവർ ശുദ്ധ മണ്ടന്മാരാണ്. അങ്ങനെ നടക്കില്ല. മൂന്നാമത്, നമുക്കറിയാം നാം കഴിക്കുന്ന ആഹാരം ഈ സ്വയം നിയന്ത്രണം പാലിക്കണമെന്ന് അല്പമെങ്കിലും താല്പര്യമുള്ള ആളുകൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ആഹാരമാണ്. ഞാൻ എനിക്കിതിനകത്ത് വ്യക്തിപരമായ അനുഭവമുള്ളതുകൊണ്ട് ഞങ്ങളോട് പറയാം. ഞാൻ ചിന്തിക്കാനും എഴുതുവാനും താല്പര്യമുള്ള വ്യക്തിയാണെന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. ആത്മീയത പോട്ടെ, ഞാൻ കഴിക്കേണ്ടതിൽ നിന്ന് ഒരു സ്പൂൺ ആഹാരം കൂടി ഒരു ദിവസം കഴിച്ചാൽ അന്നെൻ്റെ വായനയും ചിന്തയും എഴുത്തും നശിച്ചു പോകും. വളരെ അച്ചടക്കത്തോട് ജീവിച്ചെങ്കിൽ മാത്രമേ സർഗാത്മകമായി പ്രവർത്തിക്കുവാനും മറ്റുള്ളവർക്ക് നന്മ വരത്തക്കോണമുള്ള ചിന്തകൾ അതിൻ്റെ ഭംഗിയിൽ അതിൻ്റെ ഗാംഭീര്യത്തിൽ അവതരിപ്പിക്കാനും കഴിയുകയുള്ളൂ. ഇത് ബൗദ്ധിക ജീവിതത്തിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അത് മനസ്സിലാകുമെങ്കിൽ നമുക്ക് മറ്റ് ആത്മീയതയിലേക്ക് വരാൻ എളുപ്പമില്ല. നാം നമ്മുടെ ആസക്തികളെ നിയന്ത്രിക്കത്തക്ക വിധത്തിലുള്ള ആഹാര രീതികൾ പാലിച്ചില്ല എങ്കിൽ ഒരിക്കലും നമ്മുടെ വികാരങ്ങളെയും, ഇംഗ്ലീഷിൽ ഇമ്പൾസസ് ആൻഡ് ഇൻസ്റ്റിങ്ക്സ് എന്ന് പറയും, അതിനെ നിയന്ത്രിക്കാൻ സാധ്യമല്ല. ഇപ്പോൾ ലൈംഗികമായ വികാരങ്ങൾ അതൊരു ഇമ്പൾസാണ്. അത് മനുഷ്യനെ പിടിച്ചുലയ്ക്കുന്ന ഒരു ശക്തിയാണത്. അതിനെ ഒരിക്കലും ആരും തുച്ഛീകരിക്കരുത്. അപ്പോൾ ഇതിനെ നിരന്തരം അളവില്ലാതെ പോഷിപ്പിക്കുകയും തിന്നും കുടിച്ചും തിന്നും കുടിച്ചും ഇങ്ങനെയുള്ളതിനെ ആനയേക്കാൾ ശക്തി കൊടുക്കുകയും ഞാനിതിനെ നിയന്ത്രിക്കുകയും ചെയ്യും എന്ന് പറയുന്നതിനേക്കാൾ പൊട്ടത്തരം ലോകത്തിൽ നിങ്ങൾക്ക് വിഭാവന ചെയ്യാൻ സാധ്യമാണ്. ഇത് മറ്റൊരു വിഷയമാണ്. മൂന്നാം മറ്റൊരു വിഷയം വേറൊരു വിഷയം കൂടെ പറയാം. നമുക്ക് മനുഷ്യ സ്വഭാവത്തിൽ രണ്ട് ഘടകങ്ങളുണ്ട്. ഒന്ന് ഉന്നതമായ സ്വഭാവം, രണ്ട് നീചമായ സ്വഭാവം. ഇംഗ്ലീഷിൽ അതിന് ഹൈ സെൽഫ് എന്ന് പറയും, മറ്റേത് ലോ സെൽഫ് എന്ന് പറയും. നോബിൾ സെൽഫ് ആൻഡ് ലോ സെൽഫ്. സംസ്കൃതത്തിൽ മഹാത്മ എന്ന് പറയും, അൽപാത്മ എന്ന് പറയും. അപ്പോൾ ഈ മഹാത്മ എന്ന് പറയുന്ന അവസ്ഥ മനുഷ്യൻ്റെ ഇപ്രകാരമുള്ള വികാരങ്ങളെയും ആ പ്രവണതകളെയും ഏതാണ്ട് ഒരു പരിധിവരെയെങ്കിലും കീഴടക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിയെപ്പറ്റിയാണ് നാം മഹാത്മാ എന്ന് പറയുന്നത്. നമുക്കറിയാം മഹാത്മാഗാന്ധി തൻ്റെ ജീവിതത്തിൽ നടത്തിയിട്ടുള്ള ആത്മീയ പോരാട്ടത്തിൽ സുപ്രധാനമായത് തൻ്റെ ലൈംഗികമായ വികാരങ്ങളെ അടക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള ആത്മീയമായ പോരാട്ടങ്ങളാണ്. അങ്ങനെയാണ് അവസാനം അദ്ദേഹം ഒരു ബ്രഹ്മചാരിയായി തന്നെ പൊതുരംഗത്ത് അവതരിപ്പിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഉള്ള ഈ സമരത്തിൽ, അതായത് ഒരു വ്യക്തി അവൻ്റെ മാനുഷികമായ വികാരങ്ങളോട് നടത്തുന്ന സമരത്തിൽ അവനെ സഹായിക്കുന്ന ഒരു ഘടകം ആഹാരത്തിൻ്റെ നിയന്ത്രണമാണ് എന്ന് ഞാൻ പറഞ്ഞു. അതൊട്ടും പാലിക്കാത്ത ഒരു വ്യവസ്ഥയിലാണ് ഫ്രാങ്കോ മുളയ്ക്കൽ ജീവിക്കുന്നതും പ്രവർത്തിക്കുന്നതും. പന്നിയിറച്ച് തിന്നുകയും കള്ളു കുടിക്കുകയും ചെയ്യാത്ത എത്ര പേരുണ്ട് എന്ന് നിങ്ങൾ ചോദിച്ചാൽ മനസ്സിലാകും. നല്ലതായി തിന്ന് നല്ല ആഹാരം വയറു നിറച്ച് കഴിച്ചാണ് ഇവരൊക്കെ ജീവിക്കുന്നത്. അതുകൊണ്ട് വികാരങ്ങളെയും ഈ പ്രവണതകളെയും നിയന്ത്രിക്കുന്നതിൽ ഇവർ പരാജയപ്പെടും എന്നത് 100% ശരിയാണ്. ഇനി മറ്റൊരു കാര്യം ഞാനത് പറയാനാണ് വന്നത്. ഈ നീചമായ അല്ലെങ്കിൽ താഴേക്കിടയിലുള്ള ചിന്തകളും വികാരങ്ങളും നാം അതിജീവിക്കണമെങ്കിൽ ഉന്നതമായ അനുഭവങ്ങളും ആശയങ്ങളും ആദർശങ്ങളും പാലിക്കുന്നവരായിരിക്കണം. നമ്മുടെ നീചമായ സ്വഭാവത്തെ അതിജീവിക്കണമെങ്കിൽ മഹനീയമായ സ്വഭാവത്തെ നാം മനഃപൂർവ്വമായി ആർജിക്കണം. ഇതതും ചെയ്യുന്നില്ല. യാതൊരു വിധത്തിലുള്ള ഉന്നത ചിന്തകളോ താല്പര്യങ്ങളോ ഇന്ന് പുരോഹിതന്മാർക്കോ മെത്രാന്മാർക്കോ ഇല്ല. സത്യം സത്യം സത്യം. ഞാൻ ഈ വർഗത്തിൻ്റെ കൂടെ 30 വർഷം നടന്നതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്. സാധാരണക്കാർക്കുള്ളതുപോലെ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങളിലുള്ള താല്പര്യം പുരോഹിതന്മാർക്കും മെത്രാന്മാർക്കും ഇല്ല എന്ന് ഞാൻ നെഞ്ചത്ത് കൈവച്ച് നിങ്ങളോട് പറയുകയാണ്. അപ്പം അങ്ങനെ പോലും ഈ നീചമായ പ്രവണതകളെ നിയന്ത്രിക്കുവാനുള്ള സാധ്യത അവർക്ക് ആർക്കുമില്ല. എല്ലാറ്റിനും ഉപരിയായി മനുഷ്യന് ദൈവം നൽകിയിട്ടുള്ള ഏറ്റവും മഹനീയമായ കഴിവ് സർഗാത്മകതയാണ്, ക്രിയേറ്റിവിറ്റി.
ഞാൻ എപ്പോഴും പറയുന്നത് പരിശുദ്ധാത്മാവ് സർഗാത്മകതയുടെ ആത്മാവാണ്. ഈ സർഗാത്മകതയിൽ കൂടെ മനുഷ്യൻ ദൈവതുല്യനായി മാറുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, നമ്മുടെ ഇടയിൽ എത്രയോ മെത്രാന്മാരും പുരോഹിതന്മാരും ഉണ്ട്. അവരിൽ എത്ര പേർക്ക് സർഗാത്മകതയുണ്ട്? ഹൗ മെനി ഓഫ് ദം ആർ ക്രിയേറ്റീവ്? ഈ സാധാരണ അല്ലെങ്കിൽ സാധാരണക്കാൾ താഴെയുള്ള ആളുകൾ എങ്ങനെയാണ് സാധാരണ മനുഷ്യർക്കുള്ള വികാരങ്ങളെ അതിജീവിക്കണമെന്ന് നിങ്ങൾ പറയുന്നത്? അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞ ആശയത്തിലേക്ക് തിരിച്ചു വരികയാണ്. നാം ഇപ്പോൾ പുലർത്തുന്ന ചില ധാരണകൾ, അതായത് ഒരുത്തനെ മെത്രാനായി വാഴിച്ചു കഴിഞ്ഞാൽ അവനാണ്ട് പരിശുദ്ധനാകുന്നു, ഒരുത്തനെ ഒരു കുപ്പായം അല്ലെങ്കിൽ പാവാട അണിയിപ്പിച്ചു കഴിഞ്ഞാൽ അവൻ പരിശുദ്ധനാകുന്നു, ഇങ്ങനെയുള്ള പൊട്ടത്തരങ്ങൾ വലിച്ചെറിഞ്ഞു കളയാൻ സമയമായി. തുണി ധരിച്ചത് കൊണ്ട്, കുപ്പായം ധരിച്ചത് കൊണ്ട്, കുപ്പായത്തിന് നിറം മാറിയത് കൊണ്ട് ആരും മഹാന്മാരാകുന്നില്ല, ആരും ഔന്നത്യം പ്രാപിക്കുന്നില്ല. ഇത് വെറും പച്ചക്കള്ളമാണ്, ഇത് നാടകമാണ്, ഇതിൽ ആത്മാർത്ഥത അല്പം പോലുമില്ല. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഈ സത്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ കുറഞ്ഞ പക്ഷം ഇങ്ങനെ അരിഷ്ടതയിൽ ജീവിക്കുന്ന 10,000-കണക്കിനുള്ള നമ്മുടെ സഹോദരി സഹോദരങ്ങൾ, പുരോഹിതന്മാരെന്നും കന്യാസ്ത്രീ എന്നൊക്കെ പറയുന്നത്, അവർക്ക് മനുഷ്യരാണ്, അവർക്ക് വികാരമുണ്ടാകും, അവർക്ക് ലൈംഗികമായ തീ പിടിക്കും, അവർക്ക് നിയമങ്ങൾ ലംഘിക്കണമെന്ന് തോന്നും, അവർക്ക് മറ്റുള്ളവരെ കബളിപ്പിക്കണമെന്ന് തോന്നും. അപ്പോൾ അവരെ അത് ചെയ്യാൻ അനുവദിക്കാത്തൊരു ഒരു സംവിധാനത്തിൽ അവർ ഈ എന്താ പറയുന്നത് തടങ്കലിൽ കിടക്കുന്നത് പോലെ പ്രിസണേഴ്സ് ആയി കഴിയുമ്പോൾ അവർ അക്രമാസക്തരാകും. അപ്പോൾ എങ്ങനെയെങ്കിലും സാഹചര്യം ഉണ്ടാക്കി അവരുടെ ഉള്ളിൽ നുറഞ്ഞു പതഞ്ഞു പൊങ്ങുന്ന ലൈംഗിക വികാരങ്ങൾക്കൊരടക്കം കിട്ടത്തക്കവണ്ണമുള്ള ഒരു സാഹചര്യം അവർ സൃഷ്ടിച്ച് അതിനോട് ഘടകവിരുദ്ധമായ ആരെങ്കിലും പ്രവർത്തിക്കുകയോ പ്രസ്താവിക്കുകയോ അതിനെ ചെറുക്കുകയോ ചെയ്താൽ അവരെ കൊന്നൊടുക്കാൻ പോലും മടിക്കാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നു എന്നത് അഭയ കേസിൽ കൂടെ നാം മനസ്സിലാക്കേണ്ടതാണ്. എങ്ങനെയാണ് സിസ്റ്റർ അഭയ 28 വർഷങ്ങൾ മുമ്പ് കൊല്ലപ്പെട്ടത്? ആ പാവപ്പെട്ട കന്യാസ്ത്രീ വന്ന് നോക്കിയപ്പോൾ അവിഹിതമായ കാഴ്ചകൾ കണ്ടു. അതവൾ കണ്ടതുകൊണ്ട് അവൾ കൊല്ലപ്പെട്ടു. ഇതാണ് യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യം നിലനിൽക്കുകയാണ്. അതുകൊണ്ട് ഒരു ഫ്രാങ്കോ മുളയ്ക്കലിന് തീ വെച്ചു വന്നതുകൊണ്ട് കാര്യം മാറുന്നില്ല, വ്യവസ്ഥിതി മാറുന്നില്ല, പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല. ഞാൻ കുറ്റവാളിയെ നീതീകരിക്കാൻ സംസാരിക്കുന്നതല്ല, ഫ്രാങ്കോ മുളയ്ക്കലിനെ ശിക്ഷിക്കരുത് എന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ വിദൂരമായി പോലും അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പറയുന്നത് നമുക്ക് വേണ്ടത് ഒരു ഫ്രാങ്കോ മുളയ്ക്കലിനെ പിടിച്ച് അടിക്കുകയോ കടിക്കുകയോ അല്ല, നമുക്ക് വേണ്ടത് സാമാന്യ ബുദ്ധിക്ക് ചേരുന്ന, ദൈവം നമുക്ക് നൽകിയിട്ടുള്ള പ്രകൃതിക്ക് വല്ല വിധത്തിലും വിദൂരമായെങ്കിലും നീതി പുലർത്തുന്ന, മനുഷ്യൻ മനുഷ്യനാണ് എന്ന അറിവ് സ്വീകരിപ്പാൻ പ്രാപ്തമായ ഒരു ആത്മീയ സംവിധാനമുണ്ടാകണം. തീർച്ചയായും സെലിബസി എന്ന് പറയുന്ന ഈ ശാപം അവസാനിപ്പിക്കണം. എനിക്കറിയാം സഭ ഭീമമായ ലാഭമുണ്ടാക്കുന്ന ഒരു വ്യവസ്ഥയാണിത്. കത്തോലിക്ക സഭയുടെ ഭീമമായ വരുമാനത്തിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്ന് അച്ഛന്മാരും കന്യാസ്ത്രീകളും വിവാഹം ചെയ്യുന്നില്ല, അവർക്ക് കുടുംബങ്ങളില്ല, അതുകൊണ്ട് അവരെ ഇഷ്ടം പോലെ ചൂഷണം ചെയ്യാം, അവർക്ക് ശമ്പളം കൊടുക്കണ്ട, അവരെവിടെയെങ്കിലും പോയി ശമ്പളം ഉണ്ടാക്കിയാൽ അതും പിടിച്ചു പറ്റാം എന്ന ഈ ഒരു വ്യവസ്ഥിതിയാണ്. ഇത് ദൈവനീതിക്ക് നിരക്കുന്നതല്ല, മനുഷ്യ ബുദ്ധിക്ക് നിരക്കുന്നതല്ല, സാമാന്യ നീതിക്ക് ബോധത്തിന് നിരക്കുന്നതല്ല. ഏത് വിധത്തിൽ നോക്കിയാലും ഇത് അപരാധമാണ്, ഇത് അനീതിയാണ്, ഇത് മനുഷ്യത്വ രാഹിത്വമാണ്, ഇത് ഒരു വിധത്തിലും നീതീകരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് 14-ാം തീയതി എന്ത് സംഭവിച്ചാലും സംഭവിച്ചില്ല എങ്കിലും, പ്രത്യേകിച്ച് കേരളത്തിലെ കത്തോലിക്ക സഭയിലെ സഹോദരി സഹോദരന്മാരോട്, അവരോട് എൻ്റെ ഹൃദയം ചേർത്ത് വെച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, ഈ അധർമ്മം അവസാനിപ്പിപ്പാൻ നമുക്ക് ഒരുമിച്ച് അധ്വാനിക്കണം. കേരളത്തിലാകമാനം ഈ ഒരു വിധത്തിലും ന്യായീകരിക്കാൻ കഴിയാത്ത വ്യവസ്ഥിതി അവസാനിപ്പിക്കണം എന്ന ഒരു മുറവിളി ഉണ്ടാകണം. ആ മുറവിളി ആകാശം വരെ പൊന്തണം.
ഇതൊരു വിധത്തിലും സമ്മതിച്ചുകൂടാ. ഇന്ന് തടങ്കലിലായിരിക്കുന്ന കത്തോലിക്ക സഭയിലെ പുരോഹിതന്മാരെയും കന്യാസ്ത്രീകളെയും വിടുവിച്ച് അവർക്ക് സാമാന്യ മനുഷ്യരെപ്പോലെ ജീവിക്കാനുള്ള അടിസ്ഥാന അവകാശങ്ങൾ, ഫണ്ടമെൻ്റൽ ഹ്യൂമൻ റൈറ്റ്സ്, ഞാൻ നിങ്ങളോട് പറയട്ടെ, മൃഗങ്ങൾക്ക് പോലും ഉണ്ടല്ലോ ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ, ഇല്ലേ? മൃഗങ്ങൾക്കില്ലേ? മൃഗങ്ങൾക്ക് പിന്നെ എന്താണിത്? ഈ ലൈംഗികമായ വികാരങ്ങൾ, പരസ്പര സ്നേഹം, ഇത് ദൈവമുണ്ടാക്കിയതല്ലേ? ഇതിനെ ടമ്മാനമാടാൻ ഒരു സഭയ്ക്ക് ആരാണ് അധികാരം കൊടുത്തത്? ഇത് ദൈവത്തോട് കാണിക്കുന്ന ധിക്കാരമല്ലേ ഇത്? അതുകൊണ്ട് ഇത് അവസാനിപ്പിക്കണം, അവസാനിപ്പിക്കണം, അവസാനിപ്പിക്കണം. അതിനുവേണ്ടി എല്ലാവരും ഒന്നുപോലെ ശ്രമിക്കണം. ഇത് കത്തോലിക്കൻ്റെ മാത്രം പ്രശ്നമല്ല, ഇത് ക്രിസ്ത്യാനിയുടെ പ്രശ്നമാണ്. നമ്മുടെ ഇടയിൽ നിലനിൽക്കുന്ന ഈ ഭീമമായ അനീതിക്ക് ഒരു അന്ത്യം വരുത്തുവാൻ എല്ലാവർക്കും ചുമതലയുണ്ട് എന്ന സത്യം അടിവരയിട്ടുകൊണ്ട് തൽക്കാലം ഈ ചിന്തകൾ ഞാനിവിടെ ഉപസംഹരിക്കുന്നു. I2A News, an eye for truth.